ഹിജാബ് നിരോധനം ശരിവച്ചിട്ടുള്ള കർണാടക ഹൈക്കോടതിയുടെ വിധിയെ വളരെ ദൗർഭാഗ്യകരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഹിജാബ് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൻ്റെ പരിധിയിൽ പെടില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു കണ്ടെത്തൽ ഏത് പശ്ചാത്തലത്തിലാണ് ഉള്ളത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ ഒരൊറ്റ പോയിന്റിൽ നിന്നാണ് ഈ വിധിയെ കോടതി പരിഗണിച്ചത് എങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിധി പ്രസ്താവന നടത്തിയത് എങ്കിൽ, ഈ വേർഡിക്റ്റ് തന്നെ ഒരു ഇൻകറക്റ്റാണ്, ഫാക്ച്വലി ഇൻകറക്റ്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വളരെ കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്ന ഒരു വിധിയായിട്ടാണ് ഇതിനെ കാണുന്നത്. പ്രതീക്ഷ അസ്തമിക്കുന്നില്ല. സുപ്രീം കോടതിയിൽ, അപ്പലേറ്റ് കോടതികളിലൊക്കെ ഈ വിഷയം പരിഗണിച്ചുകൊണ്ട് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ മറ്റൊരു ഭാഗം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ ഒരു കേസ് തന്നെ വരുന്നത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ്. അത്തരത്തിൽ ഫാസിസ്റ്റ് വൽക്കരണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ജനത്തെ ആ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വിശ്വാസം എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ഫ്രീഡമാണ്, ഫ്രീഡം ഓഫ് ചോയ്സ് ആണ്. അതിനെ ആ പരിധിയിൽ നിർത്തിക്കൊണ്ട് തന്നെ യൂണിഫോമിൻ്റെ എല്ലാ മാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ഈ രാജ്യത്തുള്ള പല പെൺകുട്ടികളും വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. സ്കൂളുകളിൽ നിന്ന് പെൺകുട്ടികളെ ഉന്മൂലനം ചെയ്യാനുള്ള ഈ പദ്ധതി ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്.